സ്റ്റെപ്സ് ഇൻ ഗ്രീൻ ബാങ്കിംഗ് ആണ് പറയുന്നത്. ആറ് പോയിന്റ്സ് ആണ് പറയുന്നത്. ഇൻസ്റ്റലേഷൻ ഓഫ് പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ. സെക്കൻഡ്, ഇൻസ്റ്റലേഷൻ ഓഫ് വിൻഡ് മിൽസ്. തേർഡ്, ഹം ഓർ ഹരിയാലി ക്യാമ്പയിൻ. ഫോർത്ത്, ഗ്രീൻ കമ്മ്യൂണിക്കേഷൻ. ഫിഫ്ത്ത്, ഗ്രീൻ ഇ വിജിലൻസ്. ലാസ്റ്റ്, റീസൈക്ലിംഗ്. സ്റ്റെപ്സ് ഇൻ ഗ്രീൻ ബാങ്കിംഗ്. ഗ്രീൻ ബാങ്കിംഗ് ഈസ് എ മോഡേൺ ഇനീഷ്യേറ്റീവ് ഇൻ ദ ബാങ്കിംഗ് സ്ട്രക്ചർ ടു ഇൻട്രൊഡ്യൂസ് ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ഇൻ ബാങ്കിംഗ് ട്രാൻസാക്ഷൻസ്. ഈച്ച് ബാങ്ക് ഡെവലപ്സ് ഇറ്റ്സ് ഓൺ സിസ്റ്റം ഫോർ പ്രൊമോട്ടിംഗ് ഗ്രീൻ ബാങ്കിംഗ്. ഇതിനെ ഗ്രീൻ ബാങ്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിംഗ് സ്ട്രക്ചറിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ തരത്തിലുള്ളൊരു ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു നടപടിയാണ്, അല്ലെങ്കിൽ പ്രക്രിയയാണ് ഗ്രീൻ ബാങ്കിംഗ് എന്ന് പറയുന്നത്. പുതിയതുമാണ്, പിന്നെന്താണ് ബാങ്ക് ട്രാൻസാക്ഷനിൽ ഒരു പുതിയ മെത്തേഡ്, ഇന്നോവേറ്റീവ് മെത്തേഡ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാങ്കുകളും അവരുടേതായ രീതിയിൽ ഗ്രീൻ ബാങ്കിനെ തന്നെ പ്രൊമോട്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ഡിഫറെൻറ്റ് ബാങ്ക്സ് ഇൻ ദിസ് ഡയറക്ഷൻ ആർ ദ ഫോളോയിങ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഓരോ ബാങ്കുകളും എടുത്താക്കണമെന്നാണ് പറയുന്നത് ഗ്രീൻ ബാങ്കിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് പറയണത് ഇൻസ്റ്റലേഷൻ ഓഫ് പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ, POS മെഷീൻ ആണ്. എ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഈസ് എ മെഷീൻ ഇൻസ്റ്റാൾഡ് അറ്റ് ദ ഗ്രീൻ ചാനൽ കൗണ്ടർ ഓൺ വിച്ച് ദ കസ്റ്റമർ സ്വൈപ്സ് ഹിസ് കാർഡ്. ഹീസ് ദെൻ ആസ്ക്ഡ് ബൈ ദ മെഷീൻ ടു സെലക്ട് ദ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ്, നെയിമിലി ക്യാഷ് ഡെപ്പോസിറ്റ്, ക്യാഷ് വിഡ്രോവൽ, ഫണ്ട് ട്രാൻസ്ഫർ. ദസ് ദ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റഡ് വിത്തൌട്ട് പേപ്പർ യൂസേജ്. ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ടു വേർഡ് പേപ്പർലെസ് ഗ്രീൻ ബാങ്കിങ്. എന്താണ് ഒരു പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ വെച്ചാക്കി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗ്രീൻ ചാനൽ കൗണ്ടറിൻ്റെ അടുത്ത്. കസ്റ്റമറിന് എന്ത് ചെയ്യാം, അവരുടെ കാർഡ് സ്വൈപ്പ് ചെയ്യാം. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ മെഷീൻ ചോദിക്കും നമ്മളുടെ ഏത് ടൈപ്പ് ട്രാൻസാക്ഷനാണ്, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്, ക്യാഷ് വിഡ്രോ ആണ്, ഫണ്ട് ട്രാൻസ്ഫറും. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിനനുസരിച്ചിട്ട് എമൗണ്ട്, ക്യാഷ് വിഡ്രോവൽ ആണെങ്കിൽ എമൗണ്ട് അടിച്ചെടുക്കും, പിൻ നമ്പറൊക്കെ അടിച്ചെടുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ക്യാഷ് കിട്ടും. അപ്പം യാതൊരു പേപ്പർ യൂസേജും ഇല്ലാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ SBI ആണ് ആദ്യമായിട്ട് എന്ത് അവതരിപ്പിച്ചത്, POS പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ അവതരിപ്പിച്ചത്. ഇത് ഗ്രീൻ ബാങ്കിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പാണ്, മുന്നോട്ട് ഗ്രീൻ ബാങ്കിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ടാണ് ഇതിന് പറയണത്. പേപ്പർലെസ് ട്രാൻസാക്ഷൻ ആയിട്ട് ഏതാണത്, പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ എന്നാണ് പറയണത്. ഇനി രണ്ടാമത്തെ ഇൻസ്റ്റലേഷൻ ഓഫ് വിൻഡ് മിൽസ് ആണ് പറയണത്. SBI ബിക്കം ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ദ കൺട്രി ടു വെഞ്ചർ ഇൻ ടു ജനറേഷൻ ഓഫ് ഗ്രീൻ പവർ ബൈ ഇൻസ്റ്റാളിംഗ് വിൻഡ് മിൽസ് ഓഫ് ക്യാപ്റ്റീവ് യൂസ്. അവിടെയും എന്താണ് വിൻഡ് മിൽസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് തന്നെയാണ്, SBI തന്നെയാണ്. വിൻഡ് മിൽസ് ആണ്, വിൻഡ് മിൽസ് ആണ് നമുക്ക് കാറ്റിൽ നിന്നും അതിൻ്റെ ഊർജ്ജം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്നത്. ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് ഗ്രീൻ ബാങ്ക് ഇനീഷ്യേറ്റീവ് ഇറ്റ് ഇനീഷ്യലി ഇൻസ്റ്റാൾ 10 വിൻഡ് മിൽസ് വിത്ത് ആൻ അഗ്രഗ്രേറ്റ് കപ്പാസിറ്റി ഓഫ് 15 MV ഇൻ ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ഇപ്പോൾ ഗ്രീൻ ബാങ്കിങ്ങിൻ്റെ മുന്നൊരുക്കത്തിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഗ്രീൻ ബാങ്കിങ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് വിൻഡ് മിൽ അവർ സെറ്റ് ചെയ്തത്. 10 വിൻഡ് മില്ലാണ്, കാറ്റാടിയന്ത്രം എന്നാണ് പറയണത്. അത് 15 MV ആണ് ഒരെണ്ണത്തിൻ്റെ കപ്പാസിറ്റി വന്നത്. അത്രയും വൈദ്യുതി അതിന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ആദ്യമായിട്ട് SBI ചെയ്ത് വിൻഡ് മില്ല് സ്ഥാപിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രീൻ ബാങ്കിങ്, ATM ഒക്കെ പ്രവർത്തിക്കുന്നത് എന്തിലൂടെയായിരിക്കും, ഈ വിൻഡ് മില്ല വൈദ്യുതി ഉപയോഗിച്ചിട്ടായിരിക്കും. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നത് ഹം ഓർ ഹരിയാലി ക്യാമ്പയിൻ എന്നാണ് പറയുന്നത്. അണ്ടർ ഇറ്റ്സ് ക്യാമ്പയിൻ ഹം ഓർ ഹരിയാലി ഇൻഡസ് ഇൻഡ് ബാങ്ക് ലിമിറ്റഡ് ഇനാഗുറേറ്റഡ് മുംബൈസ് ഫസ്റ്റ് സോളാർ പവേർഡ് ATM ടു സേവ് 1980 kW ഓഫ് എനർജി ആനുവലി. ഇറ്റ് ഈസ് ഓൾസോ സപ്പോർട്ടിംഗ് വേരിയസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ഫിനാൻസ് പ്രോഗ്രാംസ് ആൻഡ് പ്രൊജക്ട്സ്. അപ്പോൾ ഹം ഓർ ഹരിയാലി ക്യാമ്പയിൻ ആണ്, അത് ഇൻഡസ് ഇൻഡ് ബാങ്ക് ആണ് മുംബൈയിൽ ആദ്യമായിട്ട് സോളാർ പവറിൻ്റെ ഉപയോഗിച്ചിട്ട്, സോളാർ പവർ ഉപയോഗിച്ചിട്ട് ATM പ്രവർത്തിക്കുന്നത്. അങ്ങനെ അത് പ്രവർത്തിക്കുന്നത് മൂലം ഓരോ വർഷം 680 kW കറണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സേവ് ചെയ്യാനായിട്ട്, വൈദ്യുതി അവർക്ക് ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ മെച്ചപ്പെട്ടതായതുകൊണ്ട്, അതിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ പല പ്രൊജക്ട്സുകളും പ്രോഗ്രാംസിനും
എൻവയോൺമെന്റ് ഫ്രണ്ട്ലി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് ഹമോർ ഹരിയാലി ക്യാമ്പയിൻ. അവിടെ നിന്ന് പ്രത്യേകത സോളാർ പവർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ബാങ്കുകളായിട്ടുണ്ടെങ്കിലും എ ടി എം ആയിട്ടുണ്ടെങ്കിലും എല്ലാ സംഭവങ്ങളും. അപ്പം അതിനെയാണ് ഹരിയാലി ക്യാമ്പയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നാലാമത്തെ പറയുന്നത് ഗ്രീൻ കമ്മ്യൂണിക്കേഷനാണ് പറയുന്നത്. ഗ്രീൻ കമ്മ്യൂണിക്കേഷൻ ഓർ പേപ്പർലെസ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വേർ ദ ബാങ്ക്സ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഇ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇ ഗ്രീറ്റിംഗ് എക്സെട്ര. ഇറ്റ് ഈസ് ഇനീഷ്യൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ICICI ബാങ്ക്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ ഇനീഷ്യേറ്റീവ് ഹാസ് ഹെൽപ്ഡ് ടു സെർവ് 30,000 ട്രീസ് ഫ്രം ബീങ് ഫെൽഡ് ഇൻ 2009-10. ബിസൈഡ്സ് കട്ടിംഗ് ഡൗൺ സ്പെൻഡിങ് ഓൺ സ്റ്റേഷനറി ബൈ 7.36 crore. ദ ഗ്രീൻ കമ്മ്യൂണിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്, പേപ്പർലെസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാം. എന്താണ് പേപ്പറൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ പല മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്, മരത്തിൻ്റെ പൾപ്പെടുത്തിട്ടാണ് പേപ്പർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരുപാട് മരങ്ങൾ എന്തിനു വേണ്ടി പേപ്പർ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗ്രീറ്റിംഗ്, ഈ സ്റ്റേറ്റ്മെൻറ്റ്, മെയിൽ അയക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബാങ്കുകൾക്ക് എപ്പോഴും എന്താണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. പേപ്പർലെസ് ആണെങ്കിൽ അത്രയും പേപ്പർ ലാഭിക്കുന്നതിനും പേപ്പർ ഉണ്ടാക്കുന്നതിന് വേണ്ടി, നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മരം വെട്ടി നശിപ്പിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും. അപ്പം ICICI ബാങ്കാണ് ഇത്തരത്തിലുള്ള സംരംഭം ആദ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് കേട്ടോ. എന്താണ് ഗ്രീൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മെത്തേഡ്? അപ്പോൾ ഇത് പറയണത് 30,000-ത്തോളം മരങ്ങളും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. 2009-2010 കണക്കനുസരിച്ചിട്ടാണ് പറയണത്. പേപ്പർ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് നമ്മൾ അത്രത്തോളം മരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ പല സ്റ്റേഷനറി ഐറ്റംസും നമ്മൾക്കതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. പെൻസില്, പേന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേപ്പർലെസ് ട്രാൻസാക്ഷനിലൂടെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 7.36 crore സ്റ്റേഷനറി ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്, ഗ്രീൻ കമ്മ്യൂണിക്കേഷനെ ഉദ്ദേശിക്കുന്നത്. ഇനി അഞ്ചാമത്തെ പറയണത് ഗ്രീൻ ഇ വിജിലൻസ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ലോഞ്ച്ഡ് ഗ്രീൻ ഇ വിജിലൻസ് ഫോർ ദ ബാങ്ക് ത്രൂ പേപ്പർലെസ് ഡീലിംഗ്സ് ഇൻ കംപ്ലയൻസ് ആൻഡ് വിജിലൻസ് പ്രൊസീജിയേഴ്സ്. ഇറ്റ് ഈസ് ഡൺ ത്രൂ ഇ നെറ്റ്വർക്ക് ആൻഡ് ഇറ്റ് ഹെൽപ് ടു കട്ട് ഡൗൺ കോസ്റ്റ് ആൻഡ് ടൈം. PNB ആണ്, പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഗ്രീൻ ഇൻ വിജിലൻസ് കൊണ്ടുവന്നാക്കുന്നത്. അതായത് പേപ്പർലെസ് ഡീലിങ്സ്, കംപ്ലയിൻസ് ഒക്കെ വിജിലൻസ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, അതിൻ്റെ കംപ്ലയിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ, വിജിലൻസിലെ കംപ്ലയിൻസ് കൊടുക്കുമ്പോൾ പേപ്പർലെസ് ട്രാൻസാക്ഷൻ കൊണ്ടുവരിക. ബാങ്ക് ഏത് രീതിയിലുള്ളതായാലും പേപ്പർലെസ് ട്രാൻസാക്ഷൻസ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഗ്രീൻ ഇ വിജിലൻസ് കൊണ്ടുവന്നാക്കുന്നത്. ഇപ്പോൾ ഈ നെറ്റ്വർക്കിലൂടെയാണ്, ഓൺലൈനായിട്ടായിരിക്കും അത് കൂടുതലും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് സമയവും അതുപോലെ തന്നെ ക്യാഷും രണ്ടും ഒരേ സമയത്ത് സേവ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് പറ്റുന്നുണ്ട്, ഗ്രീൻ ഇ വിജിലൻസ് കൊണ്ട് പറ്റുന്നുണ്ട്. അതായത് ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ എന്തെങ്കിലും വെട്ടിപ്പ്, കള്ളത്തരങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് പേപ്പർ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും തന്നെ ഓൺലൈനായിട്ട് തന്നെ പരാതികൾ സ്വീകരിക്കുകയും അതിന് നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. അത്രയുമാണ് ഇതിലെ ഗ്രീൻ ഇ വിജിലൻസിൽ പറയണത്. ലാസ്റ്റത്തെ പറയുന്നത് റീസൈക്ലിംഗ് ആണ് കേട്ടോ. ദ റീസൈക്ലിംഗ് ഇനീഷ്യേറ്റീവ് ആക്സിസ് ബാങ്ക് അണ്ടർ ദ ഗ്രീൻ ബാങ്കിങ് ബാനർ ഹാസ് ഹെൽപ്ഡ് ദ ബാങ്ക് ടു പ്രൊഡക്റ്റീവ്ലി യൂസ് ടൺസ് ഓഫ് ഡ്രൈ വേസ്റ്റ് പെർ ആനം ഫോർ റീസൈക്ലിംഗ്. ഇറ്റ് ഹെൽപ് ടു റെഡ്യൂസ് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ. ഇതാണ് ആക്സിസ് ബാങ്ക് ആണ് റീസൈക്ലിംഗിന് മുന്നോട്ട് വന്നാക്കുന്നത്. അവരുടെ കീഴിൽ ഗ്രീൻ ബാങ്കിങ് ബാനറുണ്ട്. എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ, പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ വേസ്റ്റായിട്ട് നമ്മൾ ഡംപ് ചെയ്യുന്നത്, വീണ്ടും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് നമ്മൾ കളക്ട് ചെയ്യുക, അത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനുള്ള അവസരം സൃഷ്ടിക്കുക. അത്തരത്തിലുള്ള ഒരു ഗ്രീൻ ബാങ്കിങ് ബാനർ ആക്സിസ് ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് എന്ത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ കുറയ്ക്കുന്നതിനാണ് ഈ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് എന്തെന്ന് പറയണത്, ഗ്രീൻ ബാങ്കിങ്ങിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ബാങ്കുകളും എടുത്താക്കണ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് കേട്ടോ.